ഏഷ്യാനെറ്റിന്റെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരു നമസ്കാരം. ഞാൻ സോണിയ. സ്റ്റാർ സിംഗർ സീസൺ 8 തകർപ്പൻ പെർഫോമൻസോടുകൂടിയ എപ്പിസോഡുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ സ്റ്റാർ സിംഗർ 8 കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവില് നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പം സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ സീസൺ 8 രണ്ട് സൂപ്പർ കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്. അവരെ വെൽക്കം ചെയ്യാം. അർജുൻ ഉണ്ണികൃഷ്ണൻ. അർജുൻ ഉണ്ണികൃഷ്ണൻ, ഹായ്. ഹായ് അർജുൻ. ഹായ് ജി. അടുത്തത് ഭരത് ശ്രീജിത്. ഹലോ ജിജി. ഹലോ ഹലോ ജിജി. ഹലോ ആണോ? ഓ പരമ സുഖം. അർജുൻ ഗിറ്റാർ ഒക്കെ വെച്ച് നല്ല സെറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. തകർക്കാനൊന്നുമല്ല, എല്ലാ പാട്ടും വായിക്കാനൊന്നും പറ്റില്ല, അറിയാന്നൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. വായിക്കാനൊന്നും അറിയില്ല. അതെയോ? നീയാണോ പഠിപ്പിച്ചു കൊടുക്കുന്നേ? അല്ല, മോൻ എവിടെയാ പോകുന്നേ? യാത്രയാണെന്ന് തോന്നുന്നു. അതെ ചേച്ചി, ഞങ്ങള് അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രാവലിംഗ് ആണ്. എന്റെ കൂടെ നമ്മുടെ കണ്ടസ്റ്റൻസ് കുറെ പേരുണ്ട്. 1, 2, 3, 4 സ്ത്രീജനങ്ങളുണ്ട്. നാല് സ്ത്രീജനങ്ങളുണ്ട്. സ്ത്രീജനങ്ങളുടെ എല്ലായിടത്തും പാവപ്പെട്ട ഏകനായ പുരുഷനാണ് ഞാൻ. നടുക്ക് വെട്ടുവോ? അല്ലേ ഉണ്ണികൃഷ്ണൻ പേര് ഇങ്ങോട്ട് ഇടണമായിരുന്നു, ഭരത് ഉണ്ണികൃഷ്ണൻ ആക്കണായിരുന്നു. ഓക്കെ, പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ സ്റ്റാർ സിംഗറിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ പറ. അടുത്ത പാട്ട് ഏതാ പാടാൻ പോകുന്നത്? എന്തൊക്കെ പ്രാക്ടീസും കാര്യങ്ങളും? അർജുൻ പറ. അടുത്ത പാട്ട് എന്റെ എപ്പിസോഡ് നാളെ ഉണ്ടാവും. ഏത് പാട്ടാ പാടിയേ? അന്ന് ഞാൻ പാടിയത് എൻ എസ് എൽ പോകിറാന്ന് പറഞ്ഞ പാട്ടാ. എൻ എസ് എൽ പോകിറായ്? ഓ, നമ്മുടെ ശങ്കർജിയുടെ പാട്ടല്ലേ. സാറിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഗിത്താർ ഒക്കെ വെച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ നമുക്കൊരു അടിപൊളി പാട്ട് കേൾക്കാം. ഗിത്താർ ബാക്കിങ്ങോട് കൂടി അറിയാവുന്ന പാട്ട് വായിച്ചു മതി. തനിയേ തനം തനിയേ நான் காத்து காத்து நின்றே, நிலவே பொறு நிலவே உன் பொறுமை வென்று விடுவே. புரியாதா பேரன்பே, புரியாதா பேரன்பே, അടിപൊളി. നല്ലൊരു തുടക്കം തന്നെയായിരുന്നു. ശരിക്കും ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഒരു ജാമിങ് സെഷൻ തന്നെ നടത്താറുന്നു. മിസ് ചെയ്തു. അടുത്തൊരു സമയം ആകട്ടെ, നമുക്ക് ഒന്നിച്ചൊരു ജാമിങ് ഒക്കെ ചെയ്യാം. ഭരത് പറയൂ, യാത്രാക്ഷീണമാണോ? ഹലോ ചേച്ചി. യാത്രക്ക് യാത്രയുടെ ക്ഷീണമൊക്കെ ആണോ എന്ന്? ഭയങ്കര ടയർഡ്. ഹലോ ചേച്ചി, ക്ലിയർ അല്ല ചേച്ചി. യാത്രയൊക്കെ സുഖമാണോ? എന്നാ ഞാൻ ചേച്ചി ഇങ്ങനെ അങ്ങനെയൊക്കെ കേക്കുന്നേ. യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കല്ലേ, അപ്പൊ നമുക്കൊന്ന് ഉഷാറായിട്ട് പാട്ടില് തന്നെ തുടങ്ങാം. ഓക്കെ ചേച്ചി, എന്താ ഒരു പാട്ട് പാടണല്ലോ. എന്റെ ഫേവറേറ്റ് പാട്ട്, എന്റെ ഫേവറേറ്റ് പാട്ട് എന്ന് പറഞ്ഞാല്, ആ ഞാന് നാളെ പാടാൻ പോകുന്ന എന്റെ എപ്പിസോഡ് വരുന്നുണ്ട്. അതില് ഞാൻ പാടിയത് കണ്ണാന കണ്ണേ എന്ന സോങ് ആണ്. അത് എല്ലാരും നാളെ കാണണം. വേണമെങ്കിൽ അതിന്റെ രണ്ടു വരി ഇവിടെ വേണേ പാടാം. എല്ലാവരും മോന്റെ പാട്ട് നാളെ കാണും ഉറപ്പായിട്ടും. കാരണം കണ്ണാന കണ്ണേ ഇപ്പം നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സോങ്ങും കൂടെയാണ്. നമ്മുടെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ഇമാൻ സാറിന് അവാർഡ് കിട്ടിയ സോങ്ങും കൂടിയാണ്. അപ്പൊ എന്തായാലും ആ പാട്ട് ഇപ്പം ഇനിയും കൂടുതൽ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ശ്രദ്ധ നേടിയ ഒരു സോങ് ആണത്. അപ്പൊ എന്തായാലും ഇപ്പവും കൂടി ആ പാട്ട് പാടിക്കും, ഞാനും കേൾക്കാൻ കാതോർത്തിരിക്കും. ഓക്കേ ചേച്ചി.
ക്യാമറ വല്ലാണ്ട് ഇളകുന്നുണ്ട്. കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എന്നേത് ഉണ്ണാന നെഞ്ചെ പൊന്നാന കയ്യാൽ പോലെ ഞാൻ കാത്തു നിന്നേൻ കാലങ്ങൾ തോറും എൻ ഏക്കം തീരുമാ ും എങ്കും എൻ മിന്നൽ തോണ്ടുമാ തണ്ണീരായ് മേഘം കൂടും തണ്ണീർ ചേരും കണ്ടായ് മാറുമാ ആരാരീരാരോ രാരോ രാരോ ആരാരീരാരോ ആരാരീരാരോ രാരോ രാരോ ആരാരീരാ arari raro 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 arari raro arari raro 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 arari ra thank you sister. super 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 cherikkum enjoy cheydu travel cheyumbam paattu vaadan bhayangara rasa alle aa bel അത്ര വലിയ രസമൊന്നുമല്ല അല്ലെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴല്ലേ ഫുൾ പാട്ട് കേൾക്കുന്നതും പാടുന്നതും എല്ലാവരും ഇത് പക്ഷെ ഭയങ്കര പണിയാണ് ചേച്ചി ഗട്ടറല്ലേ അതെ വളരെ നമ്മുടെ കേരളത്തിലെ റോഡുകളല്ലേ എന്ത് ചെയ്യാൻ എങ്കിലും ആ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോ ഇത്രയും മനോഹരമായിട്ട് പാടിയതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അതുപോലെ പിന്നെ നിങ്ങളുടെ അർജുനോട് ചോദിക്കാനായിട്ടായിരുന്നെ ഒരു ചോദ്യം ഫേവറേറ്റ് സിംഗർ ആരാണ് ഹരിജിയ അല്ലേ ഹരിജിയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല കാണണമെന്നൊക്കെ എനിക്ക് തോന്നി വോയിസ് കേട്ടപ്പോഴും തോന്നി കൂടുതലും ഹരിജി സോങ്സ് ആ കേൾക്കുന്നത് അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്നാലും ഹരിജി ഇഷ്ടം പെട്ടെന്ന് സ്റ്റാർ സിംഗറില് പാടാൻ ഒരു പാട്ട് ഒരു തമിഴ് സോങ് അങ്ങനെ മുന്നേ എടുക്കാൻ പറയാതെ പെട്ടെന്ന് ആരുടെ സോങ് എടുക്കാറ് അങ്ങനെയാണെങ്കിലും ഹരിജിയുടെ കൂടുതൽ നോക്കുള്ളൂ പിന്നെ നോക്കാറുണ്ട് അപ്പൊ എനിക്ക് എന്നാലും ഗിത്താർ വെച്ചോണ്ടിരിക്കുന്നോണ്ട് കൊറേ പാട്ടുകൾ എനിക്ക് ചോദിക്കണമെന്നുണ്ട് നമുക്ക് ഹരിജിയുടെ തന്നെ ഒരു സോങ് കേൾക്കാം ിളിനാക്ക് പുത്തം പുതുതാരത്ത രോജാ ഭൂമി തൊടാ പിള്ളയിൻ പാദം എല്ലാ ശിവപ്പും ും കോപം എല്ലാ ശിവക്കും കുന്തൻ കോപം അന്തിവാരമരയ്ക്ക മഞ്ചം അഗ്നി കൊണ്ട് പൂത്ത മഞ്ചൾ തങ്കത്തോട് ജനിത മഞ്ചൾ കൊണ്ടൈ പൂവിൽ കൊഴുത്ത മഞ്ചൾ 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 പച്ചേ നിറമേ പച്ചേ നിറമേ പിച്ചേ മുട്ടും പച്ചേ നിറമേ പുല്ലിൻ സിരിപ്പും പച്ചേ നിറമേ എനക്ക് സമരം തരുമേ എനക്ക് സമരം തരുമേ എനക്ക് സമരം തരുമേ ആഹാ ഇതൊരു ഫീല ഭയങ്കര രസമായിട്ട് പറയാം കേട്ടോ പറയൂ മെസ്സേജ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഹലോ രാമചന്ദ്രൻ പള്ളി പലിശ്ശേരി ഹായ് പറഞ്ഞിട്ടുണ്ട് അഭിരാമി അർജുൻ ചേട്ട പൊളി ഹായ് അഭിരാമി അബിഗേൽ ഹലോ ഭരതൻ ഉണ്ണിയേട്ടൻ ഹലോ അർജുൻ ചേട്ട ഗായത്രി പറഞ്ഞിട്ടുണ്ട് ഭരത്തെ പൊളിന്ന് ചേച്ചി നമ്മുടെ ഈ പറഞ്ഞ ഗായത്രി ഉണ്ടല്ലോ ഗായത്രി ചേച്ചി തന്നെയല്ലേ
ഇവിടെ ഇരിപ്പുണ്ട്, അവിടെ മുന്നിലിരുന്ന് കമന്റ് അടിക്കാണ് മൂപ്പറുടെ പണി. എന്നാലും അങ്ങനെ ഒരു നല്ലൊരു മനസ്സ് കാണിച്ചില്ലേ, കൂടെ ഇരുന്നാലും കമന്റ് അടിക്കുന്നത്. അതെ അതെ, അതിന് വേണം ഒരു ഭാഗ്യം. അപ്പൊ നിങ്ങള് പാട്ട് സെലക്ട് ചെയ്യുമ്പോ എല്ലാരും ഡിസ്കസ് ഒക്കെ ചെയ്യാറുണ്ടോ ഒന്നിച്ച് കണ്ടസ്റ്റന്റ്സ് എല്ലാം ചേർന്ന്? എന്തെങ്കിലും സജഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ടോ? തീർച്ചയായും. എനിക്കും കണ്ടപ്പോ തോന്നി നിങ്ങൾ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അത് എനിക്കത് തോന്നിയായിരുന്നു. നല്ലൊരു സപ്പോർട്ടീവ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ശരിക്കും വേണം. ചില കോമ്പറ്റീഷൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. വരുമ്പോഴേ എല്ലാരും ഒരു വീട്ടിലെ ഒരു അംഗങ്ങളെ പോലെ തന്നെ ഭയങ്കര അടിച്ചു വിളിക്കുക, നല്ല രസം ഉണ്ടായിരുന്നു. അപ്പം ഭരത് ഒരു പാട്ട് കേക്കാം, ഭരത്തിന്റെ. ഭരത്തിനടുത്ത്, ഭരത്തിനാണ് നമ്മുടെ ശരത് സാറ് ഒരു ഭയങ്കര ഒരു കമന്റ് പറഞ്ഞായിരുന്നു, ബിനും പ്രഭുവിനെ പോലെ ജയനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട്. അതെ അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് സജഷൻസ് അങ്ങനെ ഒന്നും ഇല്ല. മോന്റെ ഫേവറേറ്റ് പാട്ട് പാടി. ക്ലിയർ അല്ല ഭരത്. ഭരത്തിന്റെ അവിടുത്തെ നെറ്റ്വർക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, യാത്ര ആയതുകൊണ്ട്. കേൾക്കുന്നുണ്ടോ ഭരത്? കേൾക്കുന്നുണ്ടോ? എന്നാ ഭാരത് തിരിച്ചു വരട്ടെ, അപ്പൊ അതുവരെ അർജുൻ അടുത്തൊരു സോങ് പാടും. ഒരു മലയാളം പാട്ടായിക്കോട്ടെ. ഒരു വിരും മഞ്ചാടിക്കുന്നിരും കുഞ്ഞിച്ചിരീതങ്ങൾ കണ്ടു, അമ്മൂമപ്ലാവിലെ ചെമ്പൻ പരുന്തിരം മണ്ണപ്പം ചുട്ടു കൊടുത്തു, പിന്നിന്റെ ഒരത്തു നിന്നിത്തിളങ്ങുന്ന ഭിന്നാവിന്റെ കുഞ്ഞി വെളിച്ചത്തിൽ ആയിരമായിരമായിരമായിരമായിരമായിരം കുഞ്ഞിക്കുരു. തീരത്തു പെയ്ത മഴയിൽ കുന്നിക്കുറുക്കുന്നു താലി, നാലു മണിപ്പൂവ് കൊണ്ട് മാലയുണ്ടാക്കിയ കാലം, മണ്ണിന്റെ ഉള്ളിലെ ആനക്കുറുമ്പനും ആലിന്റെ ചോട്ടിലെ അണ്ണാ കുറുമ്പിനും ആയിരം 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 വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി ഗിത്താറിന്റെ ബാക്കിങ്ങോട് കൂടി. ഗിത്താറ് തന്നെ പഠിച്ചതാണോ ഇല്ലെങ്കിൽ പഠിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ എന്റെ ഫ്രണ്ട്സിനൊപ്പം കൂടി പിന്നെ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്റെ എക്സിലന്റ് ബാൻഡിന്റെ ഒപ്പം കൂടി പിന്നെ അപ്പൊ അവരിങ്ങനെ വായിക്കണ കേട്ടപ്പോ ഒരു മോഹം തോന്നി, ഞാൻ രണ്ടു മാസം പോയായിരുന്നു. പിന്നെ ഒക്കെ പഠിക്കാനായിട്ട് നമുക്ക് ഒരുവിധം ഫിംഗർ പ്രാക്ടീസ് ഒക്കെ കിട്ടിയ പിന്നെ ചെയ്യാം. വേറെ സോങ്സ് ആയിട്ട് ഇങ്ങനെ പ്ലക്കിന്റെ ഒന്നും വായിക്കില്ല, ഇങ്ങനെ കോഡ്സ് ഇങ്ങനെ വായിച്ചു പാടും. ശരിക്കും ഒരു സിംഗർ എന്നൊരു നിലയ്ക്ക് ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. അതും വായിച്ചോണ്ട് പാടുക എന്ന് പറയുന്നതും ഭയങ്കര രസമാണ്. ഒത്തിരി പാട്ടുകൾ നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനും പറ്റും അല്ലേ? ഒരുപാട് കോഡിങ് കോഡ്സിന്റെ കാര്യങ്ങളാണെങ്കിൽ തന്നെയും ട്രാൻസ്ലേഷൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിവ് കിട്ടും കൂടുതൽ. അപ്പൊ എന്നാലും ഒത്തിരി സന്തോഷം അർജുൻ. അപ്പൊ സജിത് കുമാർ
ഭരത് ഗുഡ് ലക്ക് മോനെ എന്ന് എഴുതിയിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. ഓക്കെ ശ്രീധരൻ ശ്രീജിത്ത് കൺഗ്രാജുലേഷൻസ് ബോത്ത് ഓഫ് യു. അച്ഛന് വലിയൊരു നമസ്കാരം. അഭിഗേൽ ഹൃദയ സഖി പാടുമോന്ന് ചോദിച്ചിട്ടുണ്ട്. അർജുൻ ചേട്ടാന്നാ ചോദിച്ചിരിക്കുന്നേ. അപ്പൊ നമുക്ക് ഭരത് അർജുൻ പാട്ട് നോക്കി വെക്കും. അപ്പൊ നമുക്ക് ഭരത്തിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. അല്ല പാട്ട് പാടാം, എനിക്ക് ഗിറ്റാറ് കോഡ്സ് അറിയത്തില്ല. എന്നാലും ഒരു ഭരത്തിന്റെ ഒരു സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചുതരാം. ഓക്കെ ഭരത് ഇപ്പോൾ അല്ലേ? ഞാൻ പറയുന്നത് ഓക്കെ അല്ലേ? ഓക്കെ. ഇടയ്ക്ക് നിലവിളി ശബ്ദമൊക്കെ കേട്ടായിരുന്നു. ഹരിമുരളിരാഗം പാടുമോ ഭരത്തേന്ന്? ഓക്കെ മോൻ ഇഷ്ടപ്പെട്ട ഒരു മലയാളം നല്ലൊരു മെലഡി സോങ് പാടുമോ? മലയാളം നമ്മടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഖിൽ ചേട്ടൻ പാടിയ പാട്ടുണ്ട്. അഖിൽ ചേട്ടൻ ഫസ്റ്റ് പാടിയ പാട്ടാണ്. ഈ ഭാസ്കരൻ മാസ്റ്റർ റൗണ്ടിൽ അഖിൽ ചേട്ടൻ പാടി അടിപൊളിയാക്കിയ പാട്ട്. അത് ശരിക്കും എനിക്ക് പാടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ അത് എനിക്ക് കിട്ടാൻ നന്നായി, കാരണം അഖിൽ ചേട്ടൻ അടിപൊളി പാടി. കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് കേട്ടോ. കുറച്ച് പാടുന്നുണ്ട് മോൻ, പക്ഷെ അങ്ങോട്ടും അങ്ങോട്ട് കേൾക്കുന്നില്ല. ഹലോ, ട്രാവലിന്റെ പ്രോബ്ലം ഉണ്ടോ? അതൊന്നും കുഴപ്പമില്ല. ഓക്കെ അർജുൻ, അപ്പം ഹൃദയ സഖി പാടാം. ഹൃദയ സഖി സ്നേഹബലി ആത്മസഖി അനുരാഗബലി എന്തിനു നിന്നും വരവിനിയും എന്തിനു നിന്നോകളിലും എന്നും നിൻ തുണയായിടനാ നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയ സഖി. സൂപ്പർ, ഭയങ്കര ഫീല്. എങ്ങനെയാ അർജുൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്? എന്തെങ്കിലും രീതികളുണ്ടോ പ്രാക്ടീസ് ചെയ്യുന്നത്? പാട്ട് പഠിക്കാനായിട്ടാണെങ്കിൽ പാട്ട് കേട്ടോണ്ടിരിക്കും, പിന്നെ അങ്ങനെ പഠിക്കും. അത് ഞാൻ പാട്ട് ഒരുപാട് വട്ടം കേൾക്കും ആദ്യമേ, എന്നിട്ട് ഞാൻ പാട്ട് പാടി തുടങ്ങുള്ളൂ. പിന്നെ നമ്മള് എന്തെങ്കിലും മിസ്റ്റേക്ക് പഠിച്ചു വെച്ചാൽ പിന്നെ തിരുത്താൻ ഭയങ്കര പാടാം. ചോദിക്കുന്നത് എന്റെ ലേച്ചന്റെ അടുത്ത് ചോദിക്കുന്നു. ആണല്ലേ? അപ്പൊ ഭരത് ഇപ്പൊ ക്ലിയർ ആണോ? ഭരത്, ഹലോ ചേച്ചി, ക്ലിയർ ആണോ? അതെന്റെ പിച്ച് താമസമിന്ദേ വരുവാൻ താണ സഖി
നിന്റെ മുന്നിൽ താമസമെന്തി അണയായി പ്രേമമായി നിന്റെ കണ്ണു താമസമെന്തി കറക്റ്റ് ടൈമിംഗിൽ തന്നെ ഒരു താമസം എന്തേ വരുവാൻ ഗട്ടർ വരാൻ എന്തെത്ര താമസിക്കുന്നു ആദ്യമേ വന്നിരുന്നെങ്കിൽ എങ്കിലും എനിക്ക് കാണുമ്പോ എനിക്ക് സങ്കടവും തോന്നുന്നുണ്ട് മോൻ ഇതിങ്ങനെ ആടുന്നുണ്ട് ബസ്സിന്റെ അകത്ത് പക്ഷെ നല്ല അടിപൊളിയായിട്ട് പാടി കേട്ടോ സഞ്ചരിക്കുന്ന ലൈവ് അപ്പം നവീൻ ഒരു പുഷ്പം പാടൂ അർജുൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അവൻ എന്റെ ഫ്രണ്ടാ നവീൻ ഒരു പുഷ്പം മാത്രം ഫ്രണ്ടിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു മലർമണം വാങ്ങല്ലോ മറ്റുള്ളോർ പോയല്ലോ മലർമണമാങ്ങല്ലോ മറ്റുള്ളോർ പോയല്ലോ മമ സഖി നീയല്ലോ ചേരും മനതാരിൽ മാറിക്കാ മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ അരികെ ശരിക്കും ഈ ഗിത്താർ വെച്ചുകൊണ്ട് ഈ പാട്ട് ഇങ്ങനെ പാടുമ്പം ശരിക്കൊരു മമ സഖി ഇങ്ങനെ നടന്നടുത്തേക്ക് വരും അത്രയ്ക്ക് ഫീൽ ഉണ്ടായിരുന്നു പാട്ടില് ഒരുപാട് നന്നായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം കരിമിഴി പുരവിയെ കണ്ടില്ല പാടുമോ എന്ന് നിഖിൽ ബിജു ചോദിച്ചിട്ടുണ്ട് ഭരത് പാടുവോ ഭരത്തിന് സൗണ്ട് ഇല്ല ഹലോ നമ്മുടെ കമന്റ്സിൽ ഒരാൾ അയച്ചിട്ടുണ്ട് കാറിന്റെ വെന്റിലേഷനോ തുറന്നിട്ടാൽ മതി നെറ്റ്വർക്ക് ക്ലിയർ ആകുമെന്ന് ഗ്ലാസ് തുറന്നിട്ടിരിക്കാണോ വളരെ മികച്ച ഒരു ഇതാണ് ഇല്ല നീ ഗ്ലാസ് തുറന്ന് പുറത്തേക്ക് ചാട് സാഹസികമായ ലൈവ് അത് തന്നെ അങ്ങനൊന്നുമില്ല കമ്പി തൂങ്ങി പിടിച്ചേക്കിങ്ങനെ വണ്ടി നെറ്റ്വർക്ക് കുറച്ച് ക്ലിയർ ആവുമ്പോ പറ കേട്ടോ അർജുനിലേക്ക് പോവാം തങ്കം സുര ഭരത് അർജുൻ നന്നായി പാടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയേട്ടാ പറയാതെ അറിയാതെ പാടുമോന്ന് പാർവതി ചോദിച്ചു എന്താ പറയാതെ അറിയാതെ ആ പാട്ട് പറയാതെ അറിയാതെ നീ പോയതല്ലേ ഒരു വാക്കുമിണ്ടാഞ്ഞതിന്തേ ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ ദൂരേക്കു നീ മാഞ്ഞതല്ലേ സഖിയെ നീ അറിയുന്നു എന്നിഴികൾ നിറയുന്നുംബരം ഇന്നും ഓർക്കുന്നു ഞാൻ വീണ്ടും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് ഇന്നും ഓർക്കുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു ഞാൻ അന്നു നാം തന്നെ ലിറിക്ക് എനിക്ക് വലിയ വിശ്വാസമില്ല കേട്ടോ കുഴപ്പമില്ല നന്നായിട്ട് പാടി അടുത്ത കമന്റ് നമുക്ക് വായിക്കാം താങ്ക് യു ഡാ ഓക്കെ അടിപൊളി
തങ്കം സുര പറയുന്നു വണ്ടിയിൽ ഇരുന്ന് പാടാൻ നല്ല ബുദ്ധിമുട്ടാണ്, എന്നാലും ഭരത് നന്നായി പാടി എന്ന് പറഞ്ഞായിരുന്നേ. അശ്വതി പറഞ്ഞു മൂണ്ട് കലക്കിയിടാം, മോൻ കലക്കിയിടാം. മിന്നാ മിനിങ്ങെ മിന്നം മിനിങ്ങെ ഒന്ന് വായിക്കുമോ? ഗിറ്റാറിൽ വായിക്കുമോന്നായിരിക്കും ചോദിച്ചത്. ഗിറ്റാറിൽ മണിച്ചേട്ടനൊരു ഡെഡിക്കേഷൻ അല്ലേ ഓർമ്മയ്ക്കായിട്ട്. ഫെബിൻ ഫിർഷാദ് ഭരത് ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെബിൻ ഫിർഷാദ്, ഫെബിൻ താങ്ക് യുടാ. പ്രീജ മനോജ് മോനൂസ് ഏട്ടാ ഓൾ ദി ബെസ്റ്റ്. ഇത് ഏത് മോനൂസ് ആണ്? അതെ, ഭരത് ഏട്ടാണ് മോനൂസ്. ഭരത്തിനെ ആണ് മോനൂസ് ഏട്ടാ എന്ന് വിളിച്ചത്. ഓക്കെ, അതെ അതെ അതെ. നിഖിൽ ബിജു ചേച്ചി ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചു. പാടും, ഞങ്ങളും കേക്കട്ടെ. ഓക്കെ, താനേ തിരിഞ്ഞ് മറിഞ്ഞ് മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. എനിക്കും ഭരത്തോടെ ഇരിക്കുന്നു ഇങ്ങനെ നാടിക്കൊണ്ടിരിക്കും. ആനെ തിരിഞ്ഞു സത്യം ചിരി വന്നു എനിക്ക്. എവിടെ പോയാലും അപമാനാണല്ലോ ദൈവമേ. ചേച്ചി അടിപൊളി നോക്കുമ്പോൾ ഇങ്ങനെ ആടി ഇങ്ങ് വീഴുക. ഓക്കെ, അപ്പം രാജേഷ് കൃഷ്ണൻകുട്ടി നായർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അലരെ നീ എന്നിലേ എന്ന് പറഞ്ഞ പാട്ട് പാടുമോ ഭരത് ചേട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് നന്ദന. അലരെ നീ എന്നിലേ ഒളിയായി മാറിയിടുമോ തിരിയാതെ നിന്നുമേ ജീവനേ. ഉദയം നീയേക്കുമോ ഉദയം. ഓക്കെ, താങ്ക് യു. ലിറിക്സ് വെച്ച് ഒന്ന് പാടിക്കോട്ടെ. എനിക്ക് ഇവിടെ ഫുൾ അസിസ്റ്റൻസ് ആണ് ചേച്ചി. മൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പൊ മോന്റെ പാട്ട് എന്റെ കൂടെ എന്റെ അസിസ്റ്റൻസ് ഉണ്ട്, അവരെ ലിറിക്സ് എടുത്ത്. സിസ്റ്റേഴ്സിന്റെ പേരൊക്കെ ഒന്ന് പറയുന്ന. ശ്രേയ ഉണ്ട്, കല്യാണി ഉണ്ട്. ഓക്കെ, സിസ്റ്റർ അല്ല ഇത്. എങ്ങനെ ചേച്ചി എന്താ പറഞ്ഞത് മനസ്സിലായില്ല. ഓക്കെ, മോൻ ലിറിക്സ് എടുത്ത് വെച്ചു. അപ്പൊ അർജുന്റെ ഒരു പാട്ടും ഭരത്തിന്റെ ഒരു പാട്ടും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യാനായിട്ടൊരു സമയമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലിറിക്സ് എടുത്തോ അർജുൻ. മിഴിയറിയാതെ എന്ന് പറഞ്ഞ സോങ് റിക്വസ്റ്റ് പറയുന്നതായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ആ ഒരു പാട്ട് കൺചിമ്മിയൂ നിൻ
ജാലകം കാറ്റായി വരും നിന്റെ കാടുകൾ കാതോർക്കയാലകം തങ്ക തിങ്കൾ തേരേറി വന്ന തിങ്കൾ തേടി തിങ്കി തോറി കൈമാറും കൈകോണിൽ തെങ്ങായി കാത്തോളും മിണ്ടാതിന്റെ പോകും ഞാനൊരു ലങ്കരൻ പാടിക്കോട്ടെ. മിഴിയറിയാതെ വന്നോ മിഴിയോ ഞാൻ പോലെ മലമറിയാതെ പാറേ മനസരസോരൻ പ്രണയനിലാക്കിളിനെ ശഹാന പാടി. ഓ താങ്ക് യു, എനിക്ക് പാടണമെന്ന് തോന്നി അതുകൊണ്ടാ. സൂപ്പർ. ഓക്കെ, അപ്പൊ ഭരത് അലരെ പാട്ടും കൂടെ കേൾക്കാം നമുക്ക്, അതിനുശേഷം നമുക്ക് ലൈവ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ചേച്ചി, തുടങ്ങട്ടെ. അതിന്റെ നല്ല വേണ്ടിയുള്ള മാമ അലരെ നീയെന്നിലേ ഒളിയായി മാറിയിടുമോ ഇരിയാതെ ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീക്കുമോ ഹൃദയം നീറുമ്പോഴും ഈരണ്ടിലാതെ പരവായി ചൂടിന് ചൂടി മധുരത്തിന. എനിക്കറിയാം മോന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഈ ലൈവില് വന്നതും ഒരുപാട് സന്തോഷം, ഒത്തിരി താങ്ക്സ്. അപ്പോ നമ്മൾ ഏതൊരു പ്രധാനപ്പെട്ട എന്താ പറയാ കഷ്ടമായിട്ടുള്ള ഘട്ടങ്ങൾ വന്നാലും നമ്മൾ പാടി തരണം ചെയ്യും എന്നുള്ളത് മോൻ ഈ ഒരു അവസരത്തില് കാണിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഈ ലൈവില് വരാനും അതുപോലെ നിങ്ങളുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങൾ പങ്കിടാനും. സ്റ്റാർ സിംഗറിന്റെ അടുത്തടുത്ത റൗണ്ടിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ചകളും ഒത്തിരി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ നമ്മുടെ പ്രേക്ഷകരും നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും ശനിയും ഞായറും 8 മണിക്ക് 8 മണി മുതൽ നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8 കണ്ടസ്റ്റന്റ്സിന്റെ പാട്ടുകൾ കേൾക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവർക്കുള്ള എല്ലാ പ്രോത്സാഹനവും കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ലൈവ് ഫൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് കാണാം. ചേച്ചി 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 പറഞ്ഞു പറഞ്ഞു ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും ആരാധന പാത്രമായ സോണിയ ചേച്ചിയോടൊപ്പം ഇരുന്ന് ഈ ഒരു സെഷൻ ഈ വണ്ടിയിലാണെങ്കിലും വളരെയധികം സന്തോഷിക്കുന്നു. ഒരുപാട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ചേച്ചി, ഈ വണ്ടിയിൽ എനിക്ക് ഫുൾ ഇരുടാണ്, അപ്പൊ എനിക്ക് വേണ്ടി ലൈറ്റ് പിടിച്ചത് നമ്മുടെ സ്റ്റാർ സിംഗേഴ്സ് കല്യാണി ശ്രേയാണ്. അതെ ചേച്ചി, ഞങ്ങളൊരു ഫാമിലിയാണ്, അങ്ങനെ ഒരു എല്ലാവരും എല്ലാ പ്രതിസന്ധിയിലും സഹായിക്കും. ആ ഒരു ഒത്തൊരുമ അങ്ങനെ കീപ്പ് ചെയ്യട്ടെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാവട്ടെ. അതേപോലെ രണ്ടുപേരുടെയും പാട്ടിനും നമ്മുടെ സ്ത്രീജനങ്ങൾ കൂടെ ഇരിക്കുന്ന നമ്മുടെ സ്റ്റാർ സിംഗേഴ്സിനും എല്ലാവർക്കും ഒരു വലിയൊരു ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ ആയിട്ട് പാട് സ്റ്റാർ സിംഗറില്, എല്ലാ വിജയവും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.